FR life skills. പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് എഫ് ആർ? ആർക്കെങ്കിലും അറിയാമോ? ഇസ് ദാറ്റ് എനി ഓർഗനൈസേഷൻ? ഇസ് ദ നെയിം ഓഫ് എനി പ്ലേസ്? ഇസ് ദാറ്റ് എനി കമ്പനി നെയിം? യെസ്, ഫൈസൽ റഹ്മാൻ. സോ ഈ പരിപാടിയുടെ നോട്ട് ഓപ്പണിംഗ് റിമാർക്സ്, എന്താണ് ഈ പരിപാടി, ജേണി എങ്ങനെയായിരുന്നു, എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി വിവരിക്കുന്നതിന് വേണ്ടി, പ്ലീസ് ജോയിൻ മീ ടു വെൽക്കം മിസ്റ്റർ എഫ് ആർ. ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ 2-3 വർഷം മുന്നേ എൻ്റെ മനസ്സിലൊരു കൺസെപ്റ്റ് വരികയായിരുന്നു. വെറുതെ ഒരു പേരങ്ങ് വന്നതാണ് ആദ്യം, 7 AM ബിസിനസ് ക്ലബ് എന്നുള്ളൊരു പേര്. ആ പേര് വരാനുള്ള കാരണം, ഞാൻ അറിയുന്ന ഒരുപാട് ബിസിനസ്സുകാരെ വളരെ രാത്രി കിടന്നുറങ്ങുന്നവരും രാവിലെ നേരത്തെ അധികം ഉറങ്ങാൻ അവർക്ക് സമയമല്ല, കാരണം അവർക്ക് അടുത്ത പ്രോജക്ട്സിലോട്ട് ഇറങ്ങുന്നതായിട്ടുണ്ട്. അപ്പോൾ ഉറക്കമൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ബിസിനസ് ഫീൽഡുകളിൽ. അപ്പോൾ ഞങ്ങൾ ഈ ആളുകളെ 5 മണിക്കൊന്നും എഴുന്നേൽപ്പിച്ചിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 7 മണിക്ക് നമുക്ക് അവരെ ഒന്ന് കിട്ടുവാണെങ്കിൽ അത് നല്ല മൂവ്മെൻ്റ് ആയിരിക്കും തോന്നി. എൻ്റെ ആശയം ഞാൻ പലരോടും പങ്കുവെച്ചു, എൻ്റെ മെൻറ്റേഴ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ പങ്കുവെച്ചു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് സൂക്ഷിക്കുന്ന ഷിയാബ് തങ്ങളുടെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനൊരു കൺസെപ്റ്റ് പറഞ്ഞത്. പക്ഷേ അന്ന് ഇത് തുടങ്ങാൻ എനിക്ക് ധൈര്യമില്ല, കാരണം ഒരു ക്ലാരിറ്റി ഇല്ല എന്ത് വേണമെന്നുള്ളത്. അങ്ങനെ 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ക്രോണോടൈപ്പ് ഒന്ന് പഠിച്ചു. ക്രോണോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു നേച്ചർ, നമ്മളെപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുക എന്നുള്ളത് പഠിച്ചു. എനിക്ക് എല്ലാ കാര്യത്തിലും മെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ എൻ്റെ മെൻറ്റർ ഇവിടെ ഇരിപ്പുണ്ട്, മെഹ്റൂഫ്. അദ്ദേഹം ഒരു ബയോഹാക്കറാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹെൽത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, രാവിലെ ഒരു 10 മണിക്ക് ശേഷമാണ് എൻ്റെ ആക്ച്വൽ ആക്റ്റീവ് ടൈം. വളരെ ആക്റ്റീവാണ് ഞാൻ ആ സമയം തൊട്ട്. വൈകിട്ട് ഒരു 4 മണി, രാത്രി 12 മണിയൊക്കെ എൻ്റെ സൂപ്പർ ആക്റ്റീവ് ടൈമാണ്. ഞാനത് മനസ്സിലാക്കുന്നത് വരെ ഐ വാസ് സോ ഡീമോട്ടിവേറ്റഡ് ബൈ തിങ്കിങ് അബൌട്ട് മൈ സെൽഫ്. ബൈ ബിക്കോസ് കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക, ബിസിനസ് കൺസൾട്ട് ചെയ്യുക, ഇങ്ങനെ പ്രചോദന മേഖലയിൽ ഇരിക്കുന്ന എനിക്ക് എന്തുകൊണ്ട് എൻ്റെ മോർണിംഗുകൾ നന്നാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എനിക്കൊരു വലിയ ടെൻഷനായിരുന്നു, വലിയൊരു കൺസേൺ ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ടെസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെപ്പോലുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഏണോ, ഞങ്ങൾക്കൊരു പ്രത്യേക പേരുണ്ട്, ഒരു 4 കാറ്റഗറി ഉണ്ട്. അതും അതിലോട്ട് നമ്മൾ കടക്കുന്നില്ല. ഞങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് രാവിലെ ഒരു 8-9 മണിയായാലും ഒന്ന് ആക്റ്റീവ് ആവുള്ളൂ. ആ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മളെ കൂട്ടത്തിൽ മോർണിംഗ് ഒന്നും കൊണ്ട് ഉഷാറായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കുന്ന ആൾക്കാർ? കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ പക്ഷേ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന് നമ്മൾ തന്നെ മോർണിംഗിന് ആക്റ്റീവ് ആക്കുന്ന നിർബന്ധമാണ്. കാരണം അറിയാലോ, പ്രായമുള്ള ആളുകൾ അധികം കിടന്നുറങ്ങില്ല അല്ലേ. ഒരു 70-80 വയസ്സൊക്കെ ഉള്ള ആളുകൾ നേരത്തെ നിൽക്കും. ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ ഒരു സിസ്റ്റം ഡെവലപ്പായിട്ട് വരും അവരെ ബോഡിയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും അത്രയൊന്നും എനിക്ക് കാത്തു നിൽക്കാൻ സമയമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ കഴിഞ്ഞൊരു 3 മാസം മുന്നേ ഒരു ഡിസിഷൻ എടുത്തു. എനിക്ക് എന്നെയും എന്നെപ്പോലെ ഒരു പക്ഷേ ഇത് ആഗ്രഹിക്കുന്ന, രാവിലെ എഴുന്നേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും എൻ്റെ സുഹൃത്തുവലയത്തിലുണ്ട്. മേ ബി ഒരു 10-20 പേരൊക്കെ എൻ്റെ മീറ്റിംഗിൽ വന്നിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് 2023 ജനുവരി 1 തീയതി ഇങ്ങനൊരു പ്രോഗ്രാം തുടങ്ങുന്നത്. സാധാരണ നമ്മളെ കോച്ചിങ് കൺസൾട്ടിങ് എല്ലാം പെയ്ഡാണ്. പക്ഷേ ഇത് വല്ലപ്പോഴൊക്കെ നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും സോഷ്യലി ചെയ്യണമല്ലോ, അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ വർഷത്തിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് തുടങ്ങിയത്. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മേ ബി നമ്മൾ ഒരു 50 സെഷനൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഗ്രൂപ്പിൽ 1000 ആളുകളൊക്കെ വന്ന് വളരെ നല്ലൊരു ആക്സെപ്റ്റൻസ് എനിക്ക് കിട്ടി. ഈ ആക്സെപ്റ്റൻസ് കിട്ടാനുള്ള കാരണം അതെൻ്റെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പലപ്പോഴും നമ്മൾ ഓരോ വേദിയിലെത്തുമ്പോൾ, ഇന്നിപ്പോൾ നിങ്ങളിവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഉള്ള ഒരു വലിയ ചോദ്യം ഇതായിരിക്കും, ഇവിടുത്തെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്താ കിട്ടുക എന്നുള്ളതായിരിക്കും. സാധാരണ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുക, എനിക്ക് പുതിയ ആളുകളെ പരിചയപ്പെടാൻ പറ്റുമോ, എനിക്ക് ഏതെങ്കിലും പുതിയ ബിസിനസ് കിട്ടുമെന്നുള്ളതായിരിക്കും. പക്ഷേ സത്യത്തിൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഈ ഒരു 7 AM ബിസിനസ് ലാബായിട്ട് മെർജ് ചെയ്തപ്പോൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചത്. നമുക്ക് അവിടെ യാതൊരു വേറെ താല്പര്യങ്ങളും ഇല്ല. അങ്ങനെ ചെയ്തപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സുഹൃത്തുക്കളും നല്ല നല്ല ഗസ്റ്റിനെ റെഫർ ചെയ്യാനും രാവിലെ അത് വന്നിട്ട് കേൾക്കാനും അതേപോലെ ഇത് പല ഗ്രൂപ്പുകളിലോട്ടും സ്പ്രെഡ് ചെയ്യാനൊക്കെ യുനോ ഇതിനൊരു ഭാഗമായിട്ട് അവരൊക്കെ ഈ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സായിട്ട് മാറി. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും നിങ്ങളെയൊക്കെ ഞാൻ ഫോർമലി വെൽക്കം ചെയ്യുകയാണ്. നിങ്ങൾ ഓരോരുത്തരോടും വന്ന് കൂടെ ഇരുന്ന് നിങ്ങളൊന്ന് ഹഗ് ചെയ്ത് ഓരോരുത്തരോടും രണ്ട് വീട്ട് സംസാരിക്കാൻ എനിക്ക് ഉള്ളുകൊണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. പരമാവധി നമുക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും, നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഏതായിരുന്നാലും
ഈ ഒരു സെഷനിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എൻജോയ് ചെയ്യുക. ഒപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പർപ്പസ് നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾ കാണുന്ന ആളുകൾക്ക് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ആലോചിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെല്ലാവരും കൊടുക്കുന്ന ആളുകളാകുമ്പോൾ ഈ മീറ്റിംഗ് നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരുപക്ഷേ മീറ്റിങ്ങിൻ്റെ അവസാനം ഞാൻ ഒരുക്കി കൂടി വരും. നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് എവരി വൺ. നിങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. നമുക്ക് പ്രത്യേകിച്ചൊരു ഐഡൻറ്റിറ്റി ഒന്നുമില്ല അല്ലേ. എന്നോട് ചില ആളുകൾ ചോദിച്ചു ഏതാണ് കമ്പനി എന്നുള്ളത്, ഇവിടെ കമ്പനി ഉണ്ടോ? ഞാൻ ഇവിടെ കമ്പനി ഒന്നുമില്ല. എൻ്റെ എഫ് ആർ ലൈഫ് സ്കിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യയിൽ ബേസ് ചെയ്തൊരു കമ്പനിയാണ്. നമുക്ക് ആകെ ഉള്ളത് കമ്പനിയാണ്. നമുക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അത് ഇവിടെ വരെ എത്തി എന്നുള്ള വലിയ സന്തോഷമുണ്ട്. അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഈ ഒരു പ്രോഗ്രാമായിട്ട് ഈ ഒരു ഇവൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് എനിക്ക് ധൈര്യം തന്ന എൻ്റെ കൂടെ നിന്ന മലയാളി ബിസിനസ് .com ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും അൽവഫ മുനീർഖാൻ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം. ഐ തിങ്ക് അബ്ദുള്ള വിൽ ഗോ ഫോർ ദാറ്റ്. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് ആൻഡ് ലെറ്റ് അസ് യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഗിവ് ആൻഡ് ഹെൽപ് യുവർ അദർ മേറ്റ്സ്.